നമ്മളൊരു ദിവസം എത്ര മൊബൈൽ ഫോണിൽ എത്ര സമയം ഉപയോഗിക്കുന്നുണ്ട്, യൂട്യൂബിൽ എത്ര സമയം ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എത്ര സമയം ഉപയോഗിച്ചു എന്നുള്ളത് അറിയാനും, നമുക്ക് പ്രത്യേകിച്ച് കുട്ടികളുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ അവർ എത്ര സമയം യൂട്യൂബ് ഉപയോഗിച്ചു എന്നുള്ളത് അറിയാനൊക്കെ നമുക്ക് സാധിക്കും. മാത്രമല്ല, നിങ്ങൾ മൊബൈൽ ഫോൺ കുട്ടികൾക്ക് കൊടുത്ത് പഠിക്കുന്ന ആവശ്യത്തിന് വേണ്ടി മൊബൈൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവർ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ഉപയോഗിച്ചിട്ടുണ്ടോ ഈ സമയം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു സൗകര്യം നമ്മുടെ മൊബൈൽ ഫോണിനകത്തുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. പ്രത്യേകിച്ച് നമ്മളൊക്കെ അൺലിമിറ്റഡ് ആയിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ച ഒരു ലിമിറ്റ് നമുക്ക് മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കുകയും ചെയ്യും. ഏതാണ് ആ ഒരു സെറ്റിംഗ്സ്, അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടുപോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക, ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങളുടെ കാണാൻ സാധിക്കും അവസാന ഭാഗത്ത് ഡിജിറ്റൽ വെൽബീങ് പാരൻ്റൽ കൺട്രോൾ എന്നുള്ള ഓപ്ഷൻ, ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ചില മൊബൈൽ ഫോണിൽ ഈ സൗകര്യമില്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ആപ്പ് നിങ്ങൾക്ക് ലഭിക്കും, ഡിജിറ്റൽ വെൽബീങ് എന്നുള്ള. നിങ്ങൾക്ക് ആ ഒരു ആപ്പ് വേണമെങ്കിൽ ഇതിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇറങ്ങുന്ന മൊബൈൽ ഫോണിലൊക്കെ ഉണ്ട്. നേരത്തെ ഇറങ്ങിയ മൊബൈൽ ഫോണിൽ ഏതെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഡിജിറ്റൽ വെൽബീങ് എന്നുള്ള ഈ ഭാഗം ഒന്ന് ക്ലിക്ക് കൊടുത്താൽ നിങ്ങൾ ഡിജിറ്റൽ വെൽബീങ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഭാഗത്തേക്ക് വരിക. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ആ ഒരു ആപ്പ് ഇവിടെ കാണാൻ സാധിക്കും. അത് ഇവിടെ വെച്ച് നിങ്ങൾക്ക് ഓൾറെഡി നേരത്തെ ഉള്ള മൊബൈൽ ഫോണിൽ ഇത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സിലുണ്ടാകും. ഇല്ലാത്ത ആളുകൾ ഡിജിറ്റൽ വെൽബീങ് എന്ന് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ സാധിക്കും. ഇന്നത്തെ ദിവസം 2 മണിക്കൂറും 4 മിനിറ്റും ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു എന്ന് കാണാൻ സാധിക്കും. ഇതിൽ യൂട്യൂബ് ഉപയോഗിച്ചാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. യൂട്യൂബ് ഉപയോഗിച്ചത് ഈ ബ്ലൂ കളറിൽ കാണുന്ന മാർക്ക് ചെയ്തിരിക്കുന്ന അത്രയും സമയം നമ്മൾ യൂട്യൂബ് ഉപയോഗിച്ചു. ഇപ്പോൾ നമ്മൾ യൂട്യൂബിൻ്റെ ഭാഗത്ത് ഈ ബ്ലൂ കളറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഏതൊക്കെ ദിവസങ്ങൾ ഉപയോഗിച്ചു, എത്ര സമയം ഉപയോഗിച്ചു എന്നുള്ളത് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഓരോ ആപ്പ് എത്ര സമയം ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. യൂട്യൂബ് 58 മിനിറ്റ് ഉപയോഗിച്ചെന്നും ബ്രിഡ്ജ് റൈസ് എന്നുള്ള ഗെയിം ആപ്പ് 25 മിനിറ്റ് ഉപയോഗിച്ചും ക്ലോക്ക് 20 മിനിറ്റും വാട്സപ്പ് 5 മിനിറ്റ് ഗൂഗിൾ ക്രോം 2 മിനിറ്റൊക്കെ ഉപയോഗിച്ച ഓരോ ആപ്പിൻ്റെയും ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ആപ്പിന് ലിമിറ്റ് ചെയ്യണം. ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന യൂട്യൂബ് ആണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ലിമിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിന് നേരെ അവസാനത്തിൽ കാണുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും എത്ര മണിക്കൂർ എത്ര സമയം നിങ്ങൾക്ക് യൂട്യൂബ് ഉപയോഗിക്കണം എന്നിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 മണിക്കൂർ സമയം സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം 1 മണിക്കൂർ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വാണി മെസ്സേജ് കാണിക്കുകയും 1 മണിക്കൂർ സമയം ആയിട്ടുണ്ട് എന്ന് നമ്മൾ അറിയിക്കുകയും ചെയ്യും. ഇങ്ങനെ കുട്ടികൾക്ക് കൊടുക്കുന്ന ചില ആപ്പുകൾക്കൊക്കെ കൂടുതൽ സമയം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ലിമിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇതിലൂടെ സാധിക്കുകയും, മാത്രമല്ല നിങ്ങൾ തന്നെ ശ്രദ്ധിക്കാതെ ഒരുപാട് സമയം യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ലിമിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഇത്തരത്തിൽ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഓരോ ആപ്പിൻ്റെയും ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇനി സ്ക്രീൻ ടൈം എന്നുള്ള ഓപ്ഷൻ കണ്ട് മുകളിൽ അത് നമുക്ക് ടൈം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ റിസീവ് ചെയ്തിരിക്കുന്ന സമയങ്ങൾ കാണാൻ സാധിക്കും. വാട്സപ്പിൽ 21 നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് വാട്സപ്പിൻ്റെ ഭാഗത്താണ്. ഓരോ ദിവസത്തിൻ്റെയും ഗ്രാഫ് ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ എത്ര സമയം ഓപ്പൺ ചെയ്തു എന്നറിയുന്നതിന് വേണ്ടി മുകളിലുള്ള ഈ ഭാഗം ക്ലിക്ക് ചെയ്താൽ ടൈംസ് ഓപ്പൺഡ് എന്നൊരു ഓപ്ഷൻ കാണും. നമുക്ക് കാണാൻ സാധിക്കും ഇന്നത്തെ ദിവസം നമ്മൾ എത്ര സമയം ഉപയോഗിച്ചു എന്ന്. ഇപ്പോൾ ടുഡേ 17 പ്രാവശ്യം നമ്മുടെ മൊബൈൽ ഫോണിൽ ലോക്ക് അൺലോക്ക് ചെയ്തു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്ത 29 പ്രാവശ്യം യൂട്യൂബ് ഓപ്പൺ ചെയ്തെന്നും വാട്സപ്പ് 15 സമയം ഓപ്പൺ ചെയ്തെന്നും ക്ലോക്ക് 9 സമയം ഓപ്പൺ ചെയ്തെന്നൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെ നമുക്ക് ലിമിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇതിനകത്ത് ലഭ്യമാണ്. നമ്മൾ ഇൻ്റർഫേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ താഴെ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ ബെഡ് ടൈം മോഡുണ്ട്. നമുക്ക് രാത്രി 10 മണിക്ക് ശേഷം ഓട്ടോമാറ്റിക്കലി വാട്സപ്പിൻ്റെ എല്ലാ ആപ്പുകളും ബ്ലർ ആകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബെഡ് ടൈം മോഡ് എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഓരോ സമയം അതിനനുസരിച്ച് നിങ്ങളുടെ ആപ്പുകളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡു നോട്ട് ഡിസ്റ്റർബ്, ഏതൊക്കെ സമയങ്ങൾ നമുക്ക് കോൾ വരുന്നതും അലാറം ഇട്ടുന്നതും അതുപോലെ തന്നെ സൗണ്ടുകളൊക്കെ ഓഫ് ചെയ്യാനുള്ള സൗകര്യത്തിനകത്ത് ലഭ്യമാണ്. വളരെ യൂസ്ഫുൾ ആണ്. സാധാരണ ഒരു പാരൻ്റൽ കൺട്രോളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.